ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി 30 പുതിയൊരു മോഡൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 പുതിയ കൂടാണ് കേട്ടോ, അതായത് പുതിയ മോഡല്, പുതിയ സെറ്റപ്പ്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു മോഡൽ. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് അസംബ്ലിങ് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ നമ്മുടെ ആലപ്പുഴയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ട് ചേട്ടൻ ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. 30 ഒരുപാട് മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു മോഡൽ ഇത്രയും ഫെസിലിറ്റിയിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ നീളം വന്നിട്ട് ആദ്യം പറയാം, 6 നീളം, പിന്നെ 3 ഉള്ള അളവ് തന്നെ ഉണ്ട്, പിന്നെ ഇവിടം വരെ 4 വീതിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് 3 തിരിച്ചിട്ടുള്ളത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫ്ലോറാണ് ചെയ്തിട്ടുള്ളത്, സൈഡിലും ബാക്കിലും ഷീറ്റ്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഹോളാക്കി മാറ്റാൻ പറ്റും, അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 3 അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ സെൻറ്ററിൽ നമുക്ക് തുറക്കാനായിട്ട് ഇവിടെ ഒരു ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഒഴിഞ്ഞിടാം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഹാളാക്കിയിട്ട് ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇതും നമുക്ക് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വലിയൊരു ഹാളായി മാറും കേട്ടോ. അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 30 വരെ മാക്സിമം നമുക്ക് ഇടാൻ പറ്റും. ഇതിൽ BV3 30 നമുക്ക് മാക്സിമം ഇടാൻ പറ്റും കേട്ടോ. ഹൈറ്റൊക്കെ അത്യാവശ്യം 22 ഹൈറ്റ് ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രീൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നിപ്പിൾ ഡ്രിങ്കർ, പിന്നെ ക്രിമ്പ് ചെയ്തിട്ടുള്ളത്, രണ്ട് ഭാഗത്തേക്കും ക്രിമ്പ് ചെയ്തിട്ടുള്ള റൂഫ്, ബാക്ക് സൈഡിൽ ഷീറ്റ്, പിന്നെ ഇതിൽ നമുക്ക് ട്രായൊക്കെ കൊടുത്തിട്ടുണ്ട്, ട്രായ കൊടുത്തിട്ടുണ്ട്, 1.5 മെഷ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കൂടിനെ നമുക്ക് ഇതിൻ്റെ തീറ്റ തിന്നാനായിട്ട് നമ്മളിങ്ങനൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ പിടിച്ച് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫീഡ് ഇട്ട് കൊടുക്കാം. ഫീഡർ നമ്മൾ ഇതേപോലത്തെ ഫീഡറാണ് വെച്ചിട്ടുള്ളത്, ഫുഡ് ഗ്രേഡ് ഫീഡർ, നമുക്ക് കൊത്തിക്കളയാനൊന്നും പറ്റില്ല. പിന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാലാണെങ്കിലും ഇതിൽ വന്ന് ഇങ്ങനെ കെടുക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വേണമെങ്കിൽ നമുക്കിത് ലോക്ക് ഇട്ട് വേണമെങ്കിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പൂട്ടിയിടാനും പറ്റും. പിന്നെ മഴയും വെയിലൊന്നും തീറ്റയിലേക്ക് അടിക്കാതിരിക്കാനാണ് നമ്മൾ പൗഡർ കോട്ടർ ഷീറ്റ് അത് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മഴയും വെയിലൊന്നും കൊള്ളില്ല. ഇതിലാണെങ്കിൽ അവർ തീറ്റ തിന്നോളും, കണ്ടോ, തലയിട്ട് തീറ്റ തിന്നോളും. പിന്നെ മുട്ടയിട്ട് ഉരുണ്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിഭാഗം ഒരിക്കലും കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്ട്രോങ് സാധനമാണ്, ദൂരി എടുക്കാം, കഴുകാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചിലർക്ക് അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട്, ഇത് ഊരിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഊരിയെടുക്കാം, നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അടിഭാഗമാണ് എപ്പോഴും കോഴിക്കോടിന് കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിങ് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കഴുകി കളയുന്ന ട്രായ വെച്ചിട്ടുണ്ട്. ഈ ട്രായ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്തി വഴി ഡ്രോപ്പർ, ഇതൊക്കെ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, ഇതൊക്കെ അസംബിൾ ചെയ്യുന്നത് അവിടെ പോയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഗ്യാപ്പൊക്കെ മറക്കും കേട്ടോ. ഒന്നും ഒരു ജീവികളും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീവികളും കോഴീനെ പിടിക്കാതിരിക്കാനായിട്ട് സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വെള്ളം കുടിക്കാൻ പറ്റും, നിപ്പിൾ ഡ്രിങ്കർ വഴി കൊത്തി കുടിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ കൂട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നമുക്ക് BV3 കോഴികൾ 30 വരെ നമുക്കിതിൽ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ കോഴികളൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റും, പക്ഷേ എണ്ണം കുറച്ച് ഇടേണ്ടി വരുന്നു മാത്രം. പൂവൻ കോഴികളൊക്കെ കൂടുതലായിട്ട് ഇടുമ്പോൾ എണ്ണം കുറച്ച് ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് തീറ്റ തിന്നാനായിട്ടുള്ള ഫീഡർ, വെള്ളം കുടിക്കാൻ നിപ്പിൾ ഡ്രിങ്കർ, നിപ്പിൾ കപ്പ്, വെള്ളത്തിൻ്റെ ടാങ്ക്, മുട്ട ഉരുണ്ട് വരുന്ന ട്രേ, അതിന് കവറിങ്, സേഫ്റ്റി ഗാർഡ്, പിന്നെ 3 തിരിച്ചിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞാൽ ഊരി മാറ്റാൻ പറ്റുന്ന, അതായത് പൊന്തിച്ച് വെച്ച് ഹോളാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കള്ളികളാണ് 3 തിരിച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് 3 ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഹോളാക്കിയിട്ട് മാറ്റാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ. പിന്നെ അടിഭാഗം നമ്മൾ തുരുമ്പ് വരാണ്ടിരിക്കാൻ മെഷല്ല ഇടുന്നത്, പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് കോഴികൾക്ക് അത് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലും, പിന്നെ എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കൂട് മൊത്തത്തിൽ നമുക്ക് വേസ്റ്റൊക്കെ കഴുകി നമുക്ക് പാത്തി ഡ്രോപ്പർ വഴി കഴുകി നമുക്ക് ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഡ്രെയിനേജിലേക്കോ ഒക്കെ കളയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ട്രേ ഫെസിലിറ്റിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കൂടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ വില നിലവാരം
വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ ഓരോ എക്സ്ട്രാ ഫീച്ചേഴ്സിനാണ് അതിൻ്റെ പൈസ വരുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡലിൻ്റെ വിലയും അതുപോലെ അതിൻ്റെ ഓരോ എക്സ്ട്രാ ഫെസിലിറ്റികൾ വരുന്നതിനനുസരിച്ചുള്ള മോഡലിൻ്റെ റേറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. റൂഫോട് കൂടിയിട്ടുള്ള കൂടാണ്, വളരെ സേഫ്റ്റി ആയിട്ട്. ഇത് ഓൾ കേരള, നമ്മളെല്ലാ സ്ഥലങ്ങളിലേക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡെലിവറി ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ഈ മാസം ലാസ്റ്റ് വരെ, സെപ്റ്റംബർ മാസം ലാസ്റ്റ് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് 1000 രൂപ ഡെലിവറി ചാർജിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരും കേട്ടോ. വീടുകളിൽ എത്തിച്ചേരും, നമ്മൾ വേറെ ചാർജുകൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതായത് ഇതിൽ നമുക്ക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ഡെലിവറി ചാർജിൽ, ഇപ്പോൾ അതായത് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ബുക്ക് ചെയ്യുക കേട്ടോ. കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരു 2 ആഴ്ച സമയങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് 1000 രൂപ ഡെലിവറി ചാർജിൽ തന്നെ നമ്മൾ ഈ കൂടെ എത്തിച്ചേരും. പിന്നെ ഇതിൻ്റെ പലതരം മോഡലുകളുണ്ട്, അതിലിപ്പോൾ ഏത് മോഡലാണെങ്കിലും 1000 രൂപ ഡെലിവറി ചാർജിൽ തന്നെ നമ്മൾ എത്തിച്ചേരും. പിന്നെ കോഴി ആവശ്യമുള്ളവർ BV380 കോഴികൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏത് പ്രായമാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുക. അത് ഡെലിവറി സമയത്തുള്ള കോഴിയുടെ വിലയായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ആ കോഴി വേണേൽ അത്, പിന്നെ കരിങ്കോഴി അവൈലബിൾ ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അതും തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.